യേശുവിൽ സ്നേഹം നിറഞ്ഞ ലുമീനിയസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഏവർക്കും അനുദിന നോക്കാല വിചിന്തനത്തിലേക്ക് സ്വാഗതം. കുരിശിൻ്റെ വഴിയിലെ നാലാം സ്ഥലത്ത് ഈശോ മാതാവിനെ കണ്ടുമുട്ടുകയാണ്. സങ്കടകരമായ ഒരു കൂടിക്കാഴ്ചയാണത്. അമ്മയും മകനും സംസാരിക്കുന്നില്ല. മകൻ്റെ വേദന അമ്മയുടെ ഹൃദയം തകർക്കുന്നു. അമ്മയുടെ വേദന മകൻ്റെ ദുഃഖം വർദ്ധിപ്പിക്കുന്നു. ലോകത്തൊരമ്മയ്ക്കും ഈ ഒരു അനുഭവം വരരുതേയെന്ന് പ്രാർത്ഥിക്കാം. ഇങ്ങനെയൊരവസ്ഥ ഭൂമിയിലെ ഒരമ്മമാരും തരണം ചെയ്യാൻ സാധ്യതയില്ല. പടയാളികളുടെ ആക്രോശങ്ങളും ജനത്തിൻ്റെ മുറവിളികളുമെല്ലാം ആ അമ്മ കാണുന്നുണ്ട്. അവ നമ്മുടെ മകനല്ലേ, ദൈവത്തിൻ്റെ ഇഷ്ടമല്ലേ, ദൈവം നോക്കിക്കോളും എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ ജീവിത പങ്കാളിയായ യോസേ പിതാവും കൂടെയില്ല. ഒരേയൊരു മകൻ, ഭർത്താവ് നേരത്തെ പോയി. 3 വർഷത്തോളമായി അവൻ്റെ അത്ഭുതങ്ങളും പ്രബോധനങ്ങളും കണ്ട് സന്തോഷത്തോടെ ജീവിക്കുകയായിരിക്കാം ആ അമ്മ. മകൻ്റെ ഒരു കാര്യത്തിലും ഇടപെടുന്നില്ല. ഒന്നു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. ലുക്കാസ് സുവിശേഷം 1:30 ദൂതൻ വന്ന് പറയുന്നുണ്ട്, മറിയമേ നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൃപയൊക്കെ പലപ്പോഴും ജീവിതത്തിലേക്കൊഴുകുന്നത് സഹനത്തെ നാം അഭിമുഖീകരിക്കുമ്പോഴാകാം. ആ സഹനത്തിൽ പിടിച്ചു നിൽക്കാൻ വരെ ദൈവം നമുക്ക് കൃപകൾ നൽകും എന്നുള്ളതാണ്. പരിശുദ്ധമ്മയുടെ ജീവിതയാത്രയും സഹനങ്ങളുമൊക്കെ അതാണ് പറഞ്ഞു വെക്കുന്നത് എന്ന് തോന്നുക. അവസാനം അമ്മ എല്ലാത്തിനും ഉത്തരമായിട്ട് ദൂതനോട് പറയുന്നുണ്ട്, ഒന്നു മാത്രമേ പറയുന്നുള്ളൂ, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. എൻ്റെ ജീവിതത്തിൽ അത് സഹനമായിക്കൊള്ളട്ടെ, മരണത്തെ അഭിമുഖീകരിക്കുന്ന നിമിഷങ്ങളായിക്കൊള്ളട്ടെ, ഒറ്റപ്പെടൽ നിമിഷമായിക്കൊള്ളട്ടെ, നിന്റെ ഇഷ്ടം മാത്രമേ എന്നിൽ നടക്കാവൂ എന്നുള്ള വലിയ ഒരു സമർപ്പണം അമ്മ അവിടെ നടത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, വർത്തമാന കാലഘട്ടത്തിൽ ഓരോ ക്രിസ്ത്യാനിയും ചെയ്യേണ്ടതും പറയേണ്ടതും അത് തന്നെയാണ്. എന്തൊക്കെ വന്നാലും നിന്റെ ഇഷ്ടം മാത്രം എന്നിൽ നടക്കട്ടെ എന്ന്. പരിശുദ്ധ അമ്മയെ സംബന്ധിച്ച് ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പും ഒരു സഹനം നിറഞ്ഞ, അല്ലെങ്കിൽ ദുരിതങ്ങളൊക്കെ നിറഞ്ഞൊരു യാത്ര പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ ജനനത്തോടനുബന്ധിച്ച് നമ്മളെല്ലാം അത് കാണുന്നതാണ്. വിശുദ്ധ യോസേ പിതാവിനോടൊപ്പം ഈശോയ്ക്ക് ജന്മം നൽകുവാനായിട്ട് നിറവയറുമായിട്ട് പരിശുദ്ധ അമ്മ ഉണ്ണീശോയെ വഹിച്ച് യാത്ര ചെയ്യുന്നുണ്ട്. സത്രം കിട്ടാതെ അലയുന്നതൊക്കെ നമ്മൾ കാണുകയാണ്. വീണ്ടും ക്രിസ്തുവിൻ്റെ മരണസമയത്ത് ഒരു കല്ലേറു ദൂരം മാറി നിന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ മരണസമയത്ത് തൻ്റെ മകൻ വഹിക്കുന്ന കുരിശും നോക്കി ഈ പരിശുദ്ധ അമ്മ യാത്ര ചെയ്യുന്നുണ്ട്. ഈ യാത്രയിലൊന്നും പരിശുദ്ധ അമ്മ തകരുന്നില്ല എന്നുള്ളതാണ്. ആദ്യത്തെ യാത്രയിൽ പരിശുദ്ധമ്മയ്ക്ക് പ്രതീക്ഷയുണ്ട്, സന്തോഷമുണ്ട്, ഉണ്ണീശോയ്ക്ക് ജന്മം കൊടുക്കാനായിട്ട് പോവുകയാണ്. 2 യാത്രയിൽ പരിശുദ്ധ അമ്മയ്ക്ക് പ്രതീക്ഷ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടേക്കാം. കാരണം സ്വന്തം മകൻ്റെ മരണസമയത്ത് ഒന്ന് ആശ്വസിപ്പിക്കുവാനോ ഒന്ന് ചെന്ന് കണ്ടെന്ന് ഒരു സ്പർശനത്തിലൂടെയെങ്കിലും ഒരു ആശ്വാസം പകരാൻ അമ്മയ്ക്ക് കഴിയുന്നില്ല. കല്ലേറെ ദൂരം മാറി നിന്നുകൊണ്ട് നോക്കാൻ മാത്രമേ അമ്മയ്ക്ക് കഴിയുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ സഹനയാത്രയിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കാം. എങ്കിലും പരിശുദ്ധ അമ്മ അവസാനം വരെ കാൽവരിയുടെ കുരിശിൻ്റെ കീഴിൽ വരെ എത്തുന്നുണ്ട്. എത്തി നിന്നുകൊണ്ട് ആ മകൻ്റെ കുരിശുമരണം കാണുന്നുണ്ട്. സഹനയാത്രയിൽ നാം പലപ്പോഴും പാതി വഴിയിൽ ഇട്ടേച്ചു പോകുന്നവരാ. എനിക്കിത് കാണാൻ പറ്റില്ല, എനിക്ക് ഈ സങ്കടം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ സഹന ജീവിതത്തിലും സഹനം നിറഞ്ഞ നിമിഷങ്ങളും പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ സഹന ജീവിതങ്ങളൊന്നും കുരിശിൻ ചുവട്ടിൽ എത്തുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ സഹനയാത്രകളൊക്കെ കുരിശിൻ്റെ ചുവട്ടിൽ എത്തുമ്പോഴാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ഇടപെടുന്നത്. പരിശുദ്ധമ്മയുടെ സഹനയാത്ര വ്യക്തമാക്കുന്നതും അത് തന്നെയാണ്. ഈശോയുടെ മരണശേഷം
ഈശോ ശിഷ്യന്മാരോട് ചേർന്ന് ഇരിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 1:14 നാം കാണുന്നുണ്ട്, അവർ ഏകമനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു എന്നാണ് പറയുക. ഒരുപക്ഷെ ചിതറിപ്പോയ അപ്പസ്തോലന്മാർക്ക് ഒരുമിച്ച് കൂടാനായിട്ട് പ്രചോദനമായതും ശക്തിയായതും ഒരുപക്ഷെ ഈ അമ്മയുടെ സാന്നിധ്യമാണ്. അവർ വീണ്ടും ഒരുമിച്ച് കൂടുകയാണ്. പ്രിയപ്പെട്ടവരെ, സഹനയാത്രകൾ കുരിശിൻ്റെ ചുവട്ടിലെത്തുമ്പോൾ തമ്പുരാൻ നമ്മളെ ശക്തിപ്പെടുത്തും. തമ്പുരാൻ നമുക്ക് പുതിയ പദ്ധതികൾക്കായിട്ട് പ്രതീക്ഷകൾ നിറഞ്ഞ പുതിയൊരു ജീവിതത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തും. ഒന്നു മാത്രം ചെയ്താൽ മതി, നമ്മുടെ സഹനങ്ങളും സഹനയാത്രകളുമെല്ലാം കുരിശിൻ്റെ ചുവട്ടിൽ എത്തുക മാത്രം ചെയ്താൽ മതി, ദൈവത്തിൻ്റെ പദ്ധതി അവിടെ ദൈവം കാണിച്ചു തരും. പ്രതീക്ഷ നിറഞ്ഞ പുതിയ ജീവിതത്തിലേക്ക് ദൈവം നമ്മെ നയിക്കും. രണ്ടാമതൊരു ചിന്ത എന്ന് പറയുക, പരിശുദ്ധ അമ്മയെ തൻ്റെ മകൻ്റെ സഹന സമയത്തും മരണസമയത്തും താങ്ങി നിർത്തിയത്, ധൈര്യപ്പെടുത്തി നിർത്തിയത് ചില ഓർമ്മകൾ ആയിരിക്കും. ശിമിയോൻ പറഞ്ഞ വാക്കുകളൊക്കെ അമ്മയുടെ ഓർമ്മയിൽ ആ സമയം വന്നു കാണും. ഇങ്ങനെയാണ് ശിമിയോൻ പറഞ്ഞത്, ഇവൻ ഇസ്രായേലിൽ പലരുടെ വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കുമൊക്കെ കാരണമാകും, ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും എന്നുവരെ ശിമിയോൻ പറയുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഓർമ്മകളൊക്കെ ആയിരിക്കാം പരിശുദ്ധ അമ്മയെ പിടിച്ചു നിർത്തിയത്. ബോബി ജോസച്ചൻ പറയുന്നത് പോലെ, ഓർമ്മകളൊക്കെ ഒരു ആത്മീയ പ്രതിരോധമാണ്. ആ ഓർമ്മകളാണ് പലപ്പോഴും പലതിൻ്റെ മുമ്പിലും നമ്മളെ പിടിച്ചു നിർത്തുന്നത്. ആ ഓർമ്മകൾ തന്നെയാണ് പരിശുദ്ധ അമ്മയ്ക്ക് സഹന സമയത്ത് പിടിച്ചു നിൽക്കുവാനായിട്ട് പ്രതിരോധമായിട്ട് തീർന്നത്. നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ പുതിയ തലമുറയ്ക്ക്, നമ്മുടെ മക്കൾക്ക് ജീവിത പ്രതിസന്ധിയിൽ പ്രതിരോധം തീർക്കുവാനായിട്ട് വിശ്വാസത്തിൽ അടിസ്ഥാനമായ ദൈവാനുഭവം നൽകുന്ന ഓർമ്മകളൊക്കെ മാതാപിതാക്കൾക്ക് ഇന്ന് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അജപാലകർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യുന്നത് നല്ലതാണ്. ഇത്തിരി പോകുന്ന സഹനത്തിനും വേദനകൾക്കും മുമ്പിൽ ജീവിതം തളയ്ക്കുന്നവരാണ് പലപ്പോഴും നാം. ഇത്തിരി പോകുന്ന പിണക്കങ്ങളിൽ വേർപിരിയുന്നവരാണ് നാം. ഇത്തിരി പോകുന്ന വിമർശനങ്ങൾക്ക് മുമ്പിൽ എതിരാകുന്നവരാണ് നാം. ഈയൊരു സമയത്തൊക്കെ പ്രതിരോധം തീർക്കുവാനായിട്ട് വിശ്വാസത്തിൽ അടിസ്ഥാനമായ ദൈവിക അനുഭവം നിറയുന്ന നിമിഷങ്ങളൊക്കെ നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിൽ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യേണ്ട നിമിഷമാണ്. ഇതൊരു നോമ്പുകാലമല്ലേ? നമ്മുടെ കുടുംബങ്ങളിൽ ഓർമ്മയിൽ നിൽക്കുന്ന നല്ല വിശ്വാസത്തിൽ അധിഷ്ഠിതമായ നിമിഷങ്ങളും ദൈവ അനുഭവങ്ങളും നമ്മുടെ മക്കൾക്കും നമ്മുടെ പുതുതലമുറയ്ക്കും പകർന്നു കൊടുക്കുവാനായിട്ട് നമ്മുടെ കുടുംബങ്ങൾക്കും സഭയ്ക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. മാതാപിതാക്കളുടെ വിശ്വാസ ജീവിതവും അവർ കൊടുക്കുന്ന വിശ്വാസത്തിൽ അധിഷ്ഠിതമായ രൂപീകരണമൊക്കെയാണ് നമ്മുടെ മക്കളെ ചില പ്രതിസന്ധികൾ നിറഞ്ഞ നിമിഷങ്ങളിലൊക്കെ പ്രതിരോധം തീർത്ത് പിടിച്ചു നിർത്തുന്നത്. പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ള പ്രതിരോധ കോട്ടകൾ തീർക്കുന്ന വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഓർമ്മകളൊക്കെ നമ്മുടെ മക്കൾക്കും നമുക്ക് കൊടുക്കാം. അമ്മയെ പിടിച്ചു നിർത്തിയത് ആ ഓർമ്മകളാണ്. നല്ല ഓർമ്മകൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.